ഹായ് ഓൾ, ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം അര കപ്പ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു ചെറിയ രണ്ട് സൈസ് ആയാലും മതി. ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങ് ആകുമ്പോൾ ഒരു അരക്കപ്പായിട്ട് കിട്ടും. അതിൻ്റെ ഒക്കെ കൂടെ തന്നെ ഒരു പച്ചമുളക്, ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പൊടിയും, കുറച്ച് ഉപ്പും, ഒരു ചെറിയ ഉള്ളിയും, പിന്നെ കുറച്ച് ചിക്കൻ, വേവിച്ച ചിക്കനാണ്. ചിക്കൻ ഞാൻ വേവിച്ചത് ഉപ്പും മുളകും കുരുമുളകും ഒക്കെ ഇട്ടിട്ടാണ്. അതെല്ലാം കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് ഇത് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് നോക്കുക. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം അടയണം. ഈ സ്റ്റഫിങ് നിങ്ങൾക്ക് നേരത്തെ ആക്കി വെക്കുക. കുട്ടികൾ വന്നപാട് തന്നെ നിങ്ങൾക്ക് ബ്രെഡിലേക്ക് സ്നാക്കാക്കിയിട്ട് യൂസ് ഉപയോഗിക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ സോഫ്റ്റായിട്ടുള്ള പുതിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡൊക്കെ ഒരു കത്രിക വെച്ചിട്ട് മുറിച്ച് കൊടുക്കുക. ഈ സോഫ്റ്റായിട്ട് പുതിയ ബ്രെഡാണെങ്കിൽ ഈ സ്നാക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു പോവും. അത് ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുക. ഈ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് ഈ മുറിച്ച് വെക്കുന്ന സൈഡൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എല്ലാ ബ്രെഡ് സ്ലൈസസും ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം എല്ലാം കൂടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ സൈഡ് മുറിച്ച് വെച്ചിട്ട് ഇതാ ഇത് കളയണ്ട, ഇതാണ് ബ്രെഡ് ക്രംസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. എല്ലാ ബ്രെഡ് സ്ലൈസ് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫില്ലിങ് റെഡിയാക്കിയത് ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. സോഫ്റ്റായ ബ്രെഡ് ആയതുകൊണ്ട് വേഗം നല്ല പരന്ന് കിട്ടും. നല്ലോണം ഫ്ലാറ്റ് ആക്കി കൊടുക്കുക. പരന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഫില്ലിങ് ഇങ്ങനെ ഈ കാണുന്ന പോലെ ഒരു ടീസ്പൂൺ വെച്ചിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. കൂടുതലായി കൂടുതൽ ഫില്ലിങ് ഇതിലേക്ക് ചെയ്ത് കൊടുത്താൽ അത് പുറത്തേക്ക് വരും റോൾ ചെയ്യുമ്പം. അപ്പം ജസ്റ്റ് ഒരു ടീസ്പൂൺ മാത്രം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസൊക്കെ ഇടാം, പക്ഷേ ഞാൻ ചീസൊന്നും ഇടുന്നില്ല ഇതിൽ. കെച്ചപ്പും ഇതിൽ കുറേ കെച്ചപ്പും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ചിക്കനൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. ബ്രെഡിൻ്റെ ഒരു സ്വീറ്റ് ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ ഇത് നോക്കി റോൾ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ആ ഫ്ലവർ മിക്സ് ഒന്ന് ആഡ് ചെയ്യേണ്ട. അത് നല്ല റോളായിട്ട് തന്നെ കിട്ടും. ഒരു ഫ്ലവർ പേസ്റ്റോ മൈദ പേസ്റ്റോ ഒന്നും ആഡ് ചെയ്യേണ്ട. ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പുതിയ ബ്രെഡ് ആകുമ്പോൾ ഇത് ഇങ്ങനെ റോൾ ചെയ്ത് കിട്ടാൻ പറ്റും. അതുകൊണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കിത് കുട്ടികൾ വരുമ്പോഴത്തേക്കും ഇത് റോൾ ചെയ്ത് വെച്ചിട്ട് ഐസ്ക്രീം ബോക്സിലായിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാം. അത് വന്നപാട് ജസ്റ്റ് ഒന്ന് പൊരിച്ച് കൊടുത്താലും മതി. ഈസി ആയിട്ടുള്ള ഹെൽത്തി സ്നാക്കാണിത്. അതിന് ഇതിന് വേണ്ടിയിട്ട് ഒരു കോട്ടിങ് ഞാൻ തയ്യാറാക്കുന്നത്. ഹാഫ് കപ്പ് പൊടി, റെഡ് ചില്ലി ഫ്ലേക്സ്, കുരുമുളക്, ഉപ്പ്, പിന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം, ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. കുട്ടികൾക്ക് കുറച്ച് നല്ല സ്പൈസി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുരുമുളക് പൊടിയും റെഡ് ചില്ലി ഫ്ലേക്സൊക്കെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സൊക്കെ ആഡ് ചെയ്യുക. ഇതിന് ഇപ്പോൾ ബാറ്റർ നോക്കുമ്പം ഇത് നല്ല ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ബ്രെഡ് ഇങ്ങനെ പൊടിഞ്ഞ് വരും. അതുകൊണ്ട് ലൂസായിട്ടുള്ള ബാറ്റർ വെച്ചിട്ട് വേണം ഇത് റോൾ ചെയ്ത് വെക്കാം. ബ്രെഡ് ക്രംസും ഇതിങ്ങനെ റോൾ ചെയ്ത് വെക്കാം നിങ്ങൾക്ക്. ഒരു ചെറിയ മീഡിയം ഹീറ്റിൽ വേണം ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്, സാധാരണ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ വീട്ടിലെന്താ ഉപയോഗിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി കിട്ടിയ വേണ്ടി ഇതാ നല്ല സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും, ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോസ് നല്ല ഹോട്ട് ചില്ലി സോസോ കെച്ചപ്പോ ഒക്കെ ആക്കിയിട്ട് ഇത് കഴിക്കുന്നതാണെങ്കിൽ നല്ല ഹെൽത്തി സ്നാക്കായി. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വരുന്ന റെസിപ്പീസും കൂടി നിങ്ങൾ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക.